അളിയോ, തമ്പിളിയ, ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട്? ഞാൻ താൻ അവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് കയറിയല്ലേ. എന്താ താൻ എന്താ തന്നെ പഠിക്കുന്നത്? ബി എ. എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദി അല്ല, ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എപ്പോഴും തമിഴിലാ പേസിലാൻ? ഇടോ തന്നെ കണ്ടാ തന്നെ അറിയാം അവിടെ താഴെ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ താൻ രാത്രി പുറത്തോടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ അവിടെ ഇരിക്കുന്നു? ഞാൻ കൊന്നൂലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ അറിയണം. എല്ലാരും കൂടെ എന്റെ സ്നേഹി വെച്ചേച്ചേ വേറെ പ്രാന്തിയാക്ക. എനിക്കറിയാം. ഏ ചന്തുകുട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇതെടുക്ക. എല്ലാരും വലിയ സീരിയസ് ആ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രികാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നു? തമാശയല്ല, ഏത് നിമിഷവും അത് സംഭവിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ. ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് അപ്പുറം അത് പോവില്ല. ഇപ്പൊ ചന്തു മാത്രം ഇതറിഞ്ഞിട്ടുള്ളൂ, ഇവിടെ വേറെ ആരും ഇതറിയാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂര് എന്ന് പറയുന്ന സ്ഥലം എവിടാ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, 10-70 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ, അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തുണ്ടാ, വേഗം ചെല്ലേ. ആരുമില്ലേ ഇവിടെ? ആരാ? ഞങ്ങൾ പുല്ലാറ്റുപുറത്തൊന്ന് വരിക, ബ്രഹ്മദത്തം നമ്പ ഒരുപാട് പറഞ്ഞു വിട്ടടാ. ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും തന്നയച്ചിട്ടുണ്ട്. ഉച്ചാടനത്തിനും ആവാഹനത്തിനുമുള്ള ചാർത്ത. തിരുമേനി ദുർഗാഷ്ടമി നാളെ രാവിലെ ഇവിടെ എത്തും. അപ്പോ പരിഭ്രമിക്കാൻ ചിലതൊക്കെ ഉണ്ടെന്നാണല്ലോ. അതൊക്കെ തിരുമേനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ. ഈ ചാർത്തം പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴീ തറവാട്ടിലുള്ളവരെല്ലാം വേലക്കാര് സഹിതം എല്ലാ കാര്യത്തിലും ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് പെരുമാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വല്ലതും കാണുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, വല്ലതും കഴിച്ചിട്ട്? വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യ? തിരുമേനി വരണ വരെ ശ്രീദേവിയെ സൂക്ഷിക്കണം. അത്രേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം, തനിക്ക് എന്താ ഇത്ര നിർബന്ധം? എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പൂട്ടിയിടണം എന്നാ എന്റെ അഭിപ്രായം. തന്നെയാ ശരിക്കും പൂട്ടിയിടേണ്ടത്. തൊടലും പൊട്ടിച്ചിറങ്ങിയിരിക്ക, അമേരിക്ക എന്നാ അത്രേ. Thank you.
കത്തി പിച്ചാത്തി വെട്ടുകത്തി ഈ ഇനത്തിൽ പെട്ട വലതിന് ഇടിപ്പുണ്ടോ? അയ്യോ, ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസര ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ ഇവിടെ പെരുമാറാനുള്ളതാ? ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി. ഈ വക സാധനങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട് ചന്തു, ദേ ഒരു പപ്പടം കുത്തി. പോരട്ടെ. ഇത് 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 ആരാ ഇവിടെ കൊണ്ടിട്ട്? നകുല, അതില് വിഷമുണ്ടായിരുന്നു. പറഞ്ഞില്ലേ ശ്രീദേവിയെ പൂട്ടിയിടണം? ശ്രീദേവിയെ പൂട്ടിയിടണം! ശ്രീദേവിയെ പൂട്ടിയിടണം! ആ ഡോക്ടറോട് പറ, ചെന്ന് പറ അയാളോട് ആ കലക്ക് വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. ചാടട്ടെ, ഞാൻ ചാടട്ടെ. എന്തായാലും വിചാരിച്ചിരിക്കുന്നത്. അത് ചെയ്തത് ഞാനാണോ? പറ, പറ, ഞാനാണോ അത് ചെയ്തത്? പറ, ഞാനാണോ അത് ചെയ്തത്? ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു, അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തം പറഞ്ഞു. ആ എന്നാലും ഒന്ന് രണ്ടാഴ്ചയെന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മുടെ ധനസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം, ചികിത്സിക്കാം, ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക, അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്ക് നോക്കാം. ഉറപ്പിക്കാം. ആ പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോകണം, വെള്ളം തൊട്ടാൽ അപകട. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം, 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 വെള്ളം.
വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ. ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവേനി പറഞ്ഞാ പിന്നെ മറുവാക്കില്ല. മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ, എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക. അത്രയേ ഉള്ളൂ. അറിഞ്ഞില്ലേ, നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ്, കാണാൻ പോണ്ടേ? ഹാ, ബോറടിക്കും, കാണണം. ഏയ്, നാട്ടുംപുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട. ശരി, എങ്കിൽ പോവാം. ഇറങ്ങിക്കോ, ഞാൻ റെഡിയാണ്. ഒരു മിനിറ്റ്. ആ, എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കുക കഥകളി കാണാൻ. ശ്രീദേവിയെ? ആ, എന്ത് പണി അവര് കാണിച്ചത്? കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവിന് നിർബന്ധം. നിന്നെ അവഗണിച്ച് അവരോട് ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ? സാരല്ലേ, എങ്ങനെ വരുമെന്ന് നോക്കാം. സണ്ണി, ഗംഗ എവിടെയെന്നാണ് ചോദിച്ചത്? ഞാനൊന്നും ചെയ്തില്ല, അവരാണ്. ഐനോ ഐനോ, ഉണ്ടാവും. കം, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഗംഗേ, കം. ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം.
അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനിയിലെത്തിയത്. അവിടെ വച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗയിൽ എന്തുകൊണ്ട്, എവിടെ വച്ച്, എങ്ങനെ ഈ രോഗമുടലെടുത്തു? ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗകാരണം? അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു അതിശക്തമായി. അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിൻ്റെ അഗ്നികുണ്ഠങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്, ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിൻ്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാരദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാൻ അന്ന് അർദ്ധരാത്രിക്ക് തെക്കിനിയിലെത്തി ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിൻ്റെ, ചിത്തഭ്രമത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂരെന്ന ഗ്രാമത്തിലേക്ക്. ആ നാട്ടുംപുറത്ത് ഒരു വലിയ തറവാടിൻ്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെ 3 വയസ്സെത്തുകയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിൻ്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ. അച്ഛൻ്റെയും അമ്മയുടെയും വരവും കാത്ത് ഉച്ചഗംഗ ദിവസങ്ങളോളം പടിപ്പുരവാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLC പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിൻ്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ. പരീക്ഷയുടെ 1 ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ്മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദക്കളത്തിൽ അനുസരണയോടെ അവളിരുന്നു.
അച്ഛനമ്മമാർ പറന്നെത്തി. വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറന്നു കൽക്കട്ടയിലേക്ക്. അവിടെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കാണണം, അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം. എനിവേ, ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിൻ്റെ സന്തതിയായി. എങ്കിലും രോഗസാധ്യത, പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ, ഗംഗയിൽ ഉറങ്ങിക്കടന്നു വർഷങ്ങളോളം. പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീക്ഷ്ണമായ ഒരുതരം തന്മയി ഭാവം, താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. അതനുവദിച്ചുകൂടാ, ചികിത്സിക്കണം. അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ മൂന്നുപേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരായിരം തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന് ഏറ്റവളാണ് അവൾ. ഈ വാതിലും തുറന്നേ, ഇതാരെ പൂട്ടിയേ? നകുലേട്ടാ, നകുലേട്ടാ, ദേ ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ. കണ്ടോ, സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു. ദേ, ശ്രീദേവി ആയിരിക്കും. അല്ലാതെ പിന്നെ ആരാ? സാരമില്ല, നല്ല കഥകളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ കണ്ടില്ലല്ലോ, ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നെന്ന് അറിയില്ല. അല്ല, മഹാദേവനോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അതും ഉള്ളാം. എന്നിട്ടാണോ നകുലേട്ട എന്നോട് പറയാതിരുന്നേ? നിങ്ങൾ ഇരിക്കെ, ഞാൻ ഇപ്പൊ കാപ്പി കൊണ്ടുവരാം. നകുല, എന്താ എന്താണ് ഇത്? എന്താ എന്താ ഈ കാണിക്കുന്നത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്. ഏയ്, റിലാക്സ്, റിലാക്സ്, റിലാക്സ്.